കുടിയേറ്റ ചരിത്രത്തിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് മണിക്കട വിടവകയ്ക്ക്. പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടുകളുടെ, സർവോപരി അതിജീവനത്തിന്റെ കഥ. മണിക്കട വിടവകയെ ഇന്ന് കാണുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ പൂർവികരാണ്. ആ പഴയ കഥകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നേരത്തെ വായിട്ട് കിടക്കുന്നു വന്നപ്പോൾ ഒരു വെട്ടി മാടിയ ഒരു പന്തൽ പോലെ ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ. അത് പന്തൽ പോലെ കെട്ടിയിട്ടിരിക്കുക നാല് കാലയിൽ. ഞാനെന്നാൽ ഈ കൊച്ചിനെ കൂട്ടത്തിൽ കിടത്തിയിരിക്കുന്നു, കൊച്ചുണ്ടോ ഇതിനെ വല്ല കാട്ടുമുറുക എടുത്തോണ്ട് പോയോ എന്ന് ഞാൻ തപ്പി നോക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പേടിച്ചാണ് കിടന്നത്. മേലോട്ട് നോക്കിയ കാറ്റം കീഴോട്ട് നോക്കിയ ഭൂമിയല്ലാതെ വേറെ ഒന്നുമില്ല. ഓടിട്ട വീടുകൾ തന്നെ ഉണ്ടായിരുന്നില്ല. കാട്ടിൽ നിന്ന് തൂണുകൾ നാട്ടി ആ തൂണുകളിൽ വീട് ഉറപ്പിക്കും. അന്ന് പിന്നെ എല്ലാവരും നല്ല ഐക്യം ഉണ്ട്, ഐക്യവും തൃപ്തിയൊക്കെ കൂടിയ. ഇന്നിപ്പം മണിക്കൂർ ഒരു വീട്ടിലോ ആർക്കൊരു പോലെ അസുഖം നിന്നോ ഇട എടുത്തോണ്ട് പോകണമല്ലോ, ഇവിടെ ഇരുട്ടിക്കൊണ്ടോ ഒരു കേൾക്കുന്ന എല്ലാവരും വന്നു. അന്ന് മണികളെ ഇരുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു പോകണം. നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ 10 മൈലാണ്, മൈൽ നടക്കുന്ന 10 മൈലാണ് ഇരുട്ടി മണിക്കടവ്. പേരം വിളിക്കുമ്പം പന്നി നെല്ലാണെന്നായിരിക്കില്ല, നെല്ലിനകത്തുനിന്ന് ചാടി പോ